കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ജ്യോതിഷ പ്രേമികൾക്കും ജ്യോതിഷ വിശ്വാസികൾക്കും ഏവർക്കും ഏഷ്യ ലൈവ് ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. രാമായണ മാസം ഇങ്ങനെ വളരെ ഭക്തിപൂർവം ആചരിച്ചു പോവാണ് നമ്മൾ. നമ്മളതിലെ ഓരോ കാണ്ഡങ്ങൾ വെച്ചാൽ ഓരോ ഭാഗങ്ങൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, ജ്യോതിഷത്തിൽ പോലും പറയുന്നത് രാമായണം പകുത്തു വായിക്കുക എന്നൊരു ചൊല്ലുണ്ട്. പകുത്തു വായിച്ചാൽ നമ്മളുടെ ഫലങ്ങൾ അറിയാമെന്ന്. അതിന് നമ്മൾ നിത്യവും ഇതിന് ഞാൻ പറയുന്നതായിട്ടുള്ള അഭീഷ്ട സിദ്ധിക്കും വരപ്രസാദം, വരം എന്താണ്, നമ്മുടെ കാര്യസാധ്യത്തിനും വേണ്ടി മാത്രം നമ്മൾ ജപിച്ചാൽ അല്ലെങ്കിൽ ചൊല്ലിയാൽ ആ അഭീഷ്ടസിദ്ധി ലഭിക്കുകയും 30 ദിവസം വരെ അതാത് ഭാഗങ്ങൾ വായിച്ചു പോയാൽ കുടുംബത്തിനും ആ കുടുംബ അംഗങ്ങൾക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ധനാഗമനവും ഒക്കെ ഉണ്ടാകാൻ ഏറ്റവും ഉത്തമമാണ് രാമായണം എന്ന് പറയുന്ന ഗ്രന്ഥം തന്നെ. വാൽമീകി യാൽ രചിതമായി നമുക്ക് എഴുത്തച്ഛൻ കിളിപ്പാട്ടിലൂടെ പറഞ്ഞു തന്നിട്ടുള്ള ഈ മഹാ വ്യാഖ്യാനിച്ചിരിക്കുന്നതായിട്ടുള്ള വിഷയത്തിൽ ലളിത മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് നമുക്ക് ആചാര്യന്മാർ തന്നിരിക്കുന്നത്, സംഭാവനയായിട്ട് തന്നതാണ്. അതൊക്കെ നമ്മൾ പ്രയോഗിക്കത്തേണ്ടതായിട്ടുള്ള ദുരിതങ്ങളും ദോഷങ്ങളും ഒക്കെയാണ് ഓരോ കുടുംബത്തിലും ഓരോ വീട്ടിലും. മന്ത്രജപം കുടുംബത്തിൽ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് എല്ലാ ക്ഷേത്രങ്ങളും നമ്മളിൽ ചെല്ലുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കും നാമജപം അത്യുത്തമം. അല്ല, അവിടെ ചെന്നിരുന്ന പരദൂഷണം പറയുക, ഞാൻ ഷഷ്ടിവ്രതം എടുക്കുന്ന എത്രയോ ക്ഷേത്രങ്ങളിലൊക്കെ ചെന്നിട്ടുണ്ട്. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഒരുപാട് സ്ത്രീകൾ വന്നിരുന്നിട്ട് എൻ്റെ മോൻ പോയോ, അല്ലെങ്കിൽ അവൾ അങ്ങനായിരുന്നു, അവൾ ഇങ്ങനായിരുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്, അതൊക്കെ മാറ്റാൻ വേണ്ടിയാണ്. അചഞ്ചലമായ ഭക്തിയോടുകൂടി നമ്മൾ ഈ 11 മാസം ചെയ്തിരിക്കുന്ന തെറ്റു കുറ്റങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടേ മാറിക്കിട്ടാൻ രാമായണ പാരായണം ഏറ്റവും നല്ലതാണ്. അത് തന്നെയല്ല, ശരീരത്തിന് ബലക്ഷയം, ശരീരവും നമ്മുടെ പ്രകൃതിയുമായിട്ട് യോജിക്കാത്ത അല്ലെങ്കിൽ നമുക്ക് ബലക്ഷയം ഉണ്ടാകുന്ന യുദ്ധം ചെയ്യുന്ന ഒരു സമയമാണ് രാമായണ മാസം. അതുകൊണ്ടാണ് മുരിങ്ങയില പോലും നമ്മള് തോരൻ വെച്ച് കൂട്ടാൻ പാടില്ല എന്ന് പറയപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? കാര്യം വിഷാംശം അടങ്ങിയിരിക്കുന്നു. ഈ പ്രപഞ്ചവും മനുഷ്യരും ശരീരവും പഞ്ചഭൂതാത്മക നിർമ്മിതമായിട്ടുള്ള നമ്മുടെ ശരീരം പ്രപഞ്ചവുമായിട്ട് എപ്പോഴും താരതമ്യപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇന്നൊക്കെയാണ് പ്ലാസ്റ്റിക് കവറുകളും പ്ലാസ്റ്റിക് ഐറ്റംസും ഒക്കെ വന്നതിന് ശേഷം ഈ എന്താ പറയാ, വളരെ അധികമായിട്ടുള്ള മാലിന്യങ്ങളും ഒക്കെ വേസ്റ്റുകളും ഒക്കെ ഓരോരുത്തർക്ക് ഓരോ വീടിന്റെ മുമ്പിലേക്ക് തള്ളിക്കളയുകയാണ്. പഴയ കാലത്തൊന്നും അങ്ങനൊന്നും അല്ലായിരുന്നു. ഇപ്പൊ നോൺ വെജിറ്റേറിയൻ മേടിക്കണ ഒരു മീനൊക്കെ പൊതിഞ്ഞിരുന്ന ഇലക്കകത്തായിരുന്നു, അത് പ്രകൃതിയുമായിട്ട് ചേരുന്നത് ആയിരുന്നു. ഒരിടത്ത് കുഴിച്ചിട്ടാൽ അഴുകിച്ചേർന്ന് അതും വളമായിട്ട് സസ്യങ്ങൾക്കും വൃക്ഷങ്ങൾക്കും ഒക്കെ വളമായിട്ട് വരുന്നതായിരുന്നു. പഴയ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ബീഫൊക്കെ കൂട്ടുന്നതെന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മുസ്ലിംസും അല്ലെങ്കിൽ ക്രിസ്ത്യൻസും ആയിരുന്നു അന്ന് കൂട്ടിക്കൊണ്ടിരുന്നത്. കൂടുതൽ ആ സമയത്ത് തേക്കലയിലായിരുന്നു പൊതിഞ്ഞു കൊണ്ടുവരുന്നത്. ഇന്ന് കൊണ്ടുവരുന്ന കവറൊന്നും അതൊന്നും അല്ല. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നാടോടുമ്പം നമ്മൾ നടുവേ ഓടണമെന്ന. അന്നൊക്കെയുള്ള അമ്മച്ചിമാരും അമ്മമാരും ഒക്കെ നന്നായിട്ട് എന്താ പറയാ, നന്നായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരായിരുന്നു. 10ഉം 17ഉം പിള്ളേരെയൊക്കെ ഷൂ 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 എന്നും പറഞ്ഞിട്ടാണ് പിന്നെ ഉണ്ടായിരുന്നത്. അന്ന് എത്ര പിള്ളേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് 17. അപ്പൊ അപ്പുറത്തല്ലേ വേറൊരാള് പറയും, അമ്മച്ചി പറയും, എനിക്ക് 18 ഉണ്ടായിരുന്നു. അപ്പൊ അവരാണ് അവിടെ മുൻപന്തി. ഒരു രോഗവും ഇല്ല. 90-ാമത്തെ വയസ്സിലും കെട്ടാൻ ഇങ്ങനെ നല്ല സുന്ദരമായിട്ടുള്ള ആരോഗ്യത്തോട് നിന്നുകൊണ്ടിരുന്ന ആൾക്കാരുന്നായിരുന്നു പൂർവ്വ പുണ്യ
മായിട്ടുള്ള നമ്മുടെ ആൾക്കാർ അന്നൊക്കെ രാമായണവും ഒക്കെ വായിച്ചവർ ഒരുപാട് ശക്തി എന്ന് പറഞ്ഞ പോലെ രോഗ ദുരിതങ്ങൾ ഈ പറഞ്ഞ ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഈ 11 മാസത്തിൽ നമുക്കുണ്ടാകുന്നതായിട്ടുള്ള ബലക്ഷയങ്ങളെ ഒക്കെ മാറ്റി അടുത്ത 11 മാസത്തേക്ക് 1 വർഷത്തേക്ക് നമുക്ക് വീണ്ടും ആരോഗ്യവും സമ്പൽ സമൃദ്ധിയും നമുക്ക് ഉത്തേജനങ്ങളും ഒക്കെ ആർജിക്കാൻ വേണ്ടിയാണ് ഈ രാമായണ മാസം പഞ്ഞമാസം എന്ന് കരുതുകയേ വേണ്ട. ആ 30 ദിവസം നമ്മൾ രാമായണ പാരായണവും ഔഷധ സേവയും ഒക്കെ നടത്തി കഴിഞ്ഞാൽ ഏറ്റവും അത്യുത്തമമാണ്. ഇന്നിപ്പോ ഇവിടെ നമ്മള് രാമായണത്തിലെ ചൊല്ലാൻ പോകുന്ന രോഗങ്ങൾ ശമിക്കുന്നതിനും രോഗങ്ങൾ ഇല്ലാതാകുന്നതിനും കർമ്മസംബന്ധമായിട്ട് തൊഴിൽ രഹിതരായിട്ടുള്ള ആൾക്കാർക്കും യുദ്ധം വീട്ടിൽ യുദ്ധം നടക്കുക എന്ന് പറഞ്ഞാൽ വീട്ടിൽ കലഹം നടക്കുക സഹോദരങ്ങളോ സഹോദരിയുമായിട്ടോ ഭാര്യയോ ഭർത്താവായിട്ടോ ഒക്കെ നടക്കുന്നതായിട്ടുള്ള കലഹങ്ങൾക്ക് ഒരു മാറ്റമുണ്ടാകാൻ നമ്മുടെ യുദ്ധകാന്ഡത്തിലെ രാമരാവണ യുദ്ധം എന്ന് പറയുന്ന ഒരു കാണ്ഡമുണ്ട്. ആ യുദ്ധകാന്ഡം എന്നാണ് പറയുന്നത്. ആ അധ്യായം നമ്മള് ആവർത്തി വായിച്ചാൽ അങ്ങനെ വായിച്ച് അവസാനം വരുന്ന ദിവസമാണ് നമ്മുടേതായിട്ടുള്ള ഫലം അറിയാനായിട്ട് 1 വർഷത്തെ ഫലം അറിയാനായിട്ട് നമ്മുടെ രാമായണം കെട്ടി വായിക്കുക എന്നൊക്കെ ഓരോരുത്തടുത്ത് പറയും. ഓരോരുത്തടുത്ത് പകുത്തു വായിക്കുക എന്ന് പറയും. ഓരോരുത്തടുത്ത് ഇഷ്ടമുള്ള പുസ്തകം നുവർത്ത് വായിക്കുക എന്നൊക്കെ പറയും. എന്നിട്ട് അതിൻ്റെ 7-7 അക്ഷരങ്ങൾ തള്ളിയതിന് ശേഷമാണ് ബാക്കി വായിച്ച് അർത്ഥവത്തായിട്ടുള്ള വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇനി 1 വർഷം ഉണ്ടാകുന്നതെന്ന് പകർത്തുന്നതായിട്ടുള്ള വിഷയം അതാണ്. അതുകൊണ്ട് നമുക്ക് രാമായണത്തിലെ രാമനും രാവണനും കൂടെയുള്ള യുദ്ധം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. എന്താ നോക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ രാമ രാവണ യുദ്ധം. യുദ്ധം പറഞ്ഞ് യുദ്ധത്തിനൊരുമ്പെട്ട് ബദ്ധമോദം പുറപ്പെട്ടിതു രാവണൻ മൂലബലാദികൾ സങ്കരത്തിനു തൽക്കാലേ പുറപ്പെട്ടു വന്നിതു ഭൂതലേ ലങ്കാധിപനു സഹായമായി വേഗേന സംഖ്യയില്ലാത ചതുരംഗസേനയും 10 പടനായകന്മാരും ഒന്നിച്ചു 10 കഴുത്തനെ കുപ്പിപ്പുറപ്പെട്ട വാരിധി പോലെ പരന്നു വരുന്നതു മാരിധി മുൻപാം കവികൾ കണ്ടെത്രയോ ഭീതി മുഴുത്തു വാങ്ങിയിടുന്നതു കണ്ടു നിധിമാനാകിയ രാമനോൻ ചൊല്ലിനാൻ വാനരവീരരെ നിങ്ങളിവരോടു മാനം നടിച്ചു ചെന്നേൽക്കരുതാരുവേ ഞാനിവരോടു പോർ ചെയ്തൊടുക്കിടുവാനന്ദമുൾക്കൊണ്ടു കണ്ടുകൊള്ളേ വരൂ എന്ന് അരുൾ ചെയ്തു നിശാചര സേനയിൽ ചെന്നുച്ചാടിടിനാണേ എന്നാം ഈശ്വരൻ ചാപ ബാണങ്ങളും കൈക്കൊണ്ടു രാഘവൻ കുബേന ബാണജാലങ്ങൾ തുകിടിനാൻ എത്ര നിശാചരരുണ്ടു വന്നേറ്റതി അത്ര രാമന്മാരും ഉണ്ടെന്നതുപോലെ രാമമയമായി ചമഞ്ഞിതു സംഗ്രാമഭൂമിയും എന്തൊരു വൈഭവമന്നേരം എന്നോട് തന്നെ
പോരും നിദുരാഘവൻ എന്നു തോന്നി രജനീചരർക്കൊക്കവേ. ദ്വാദശ നാഴിക നേരം ഒരുപോലെ യാതുധാനാവലിയോടു രഘൂത്തമനം അസ്ത്രം വിരിപ്പിച്ച നേരവാർക്കും തത്ര ചിത്തേ തിരിച്ചറിയായതിൽ ലേതുമേ. വാസര രാത്രി നിശാചര വാനരമേതിനി വാരിധി ശൈലവനങ്ങളും ഭേദമില്ലാതെ ശരങ്ങൾ നിറഞ്ഞതു മേദുരന്മാരായ രാക്ഷസവീരരു ആനയോ തേരും കുതിരയോ കാലാളും വീണു മരിച്ചു നിറഞ്ഞതു പോർക്കളോ കളിയും കൂളികളും കബന്ധങ്ങളും കാളനിശീധിനിയും പിശാചങ്ങളും നായോ നരിയോ കഴുകുകൾ കാകൻ പേയും പെരുത്തു ഭയങ്കരമാവണ്ണോ രാമജാപത്തിൽ മണിതണ്ണിനാദവോ വ്യോമമാർഗേ തുടരെ കെട്ടു ദേവഗന്ധർവ യക്ഷാംസരോ വൃന്ദവോ ദേവനും ഇന്ദ്രനാം ആരതനും തഥാ രാഘവൻ തന്നെ സ്തുതിച്ച് തുടങ്ങിന രാകാശചാരികളായ പൂർവകം ദ്വാദശ നാഴിക കൊണ്ട് നിശാചരർ മേദിനി തന്നിൽ വീണിടിനാരൊക്കവേ. മേദിനി തന്നിൽ വീണിടിനാരൊക്കവേ മേഘത്തിനുള്ളിൽ നിന്നർക്ക ബിംബം പോലെ രാഘവൻ തന്നെയും കാണായിരി തന്നേരം ലക്ഷ്മണൻ താനും വിഭീഷണനും പുനരർക്ക തനയനും മാരുതപുത്രനും മറ്റുള്ള വാനരവീരരും വന്ദിച്ചു ചുറ്റും ും നിറഞ്ഞതു രാഘവനന്നേരം. മക്കളുടെ നായകന്മാരോട് അരുളി ചെയ്തു തീക്കണക്കെ യുദ്ധമാശു ചെയ്തിടുവാൻ നാരായണനും പരമേശ്വരനോ ഒഴിഞ്ഞാരുമില്ലെന്നു കേൾപ്പുണ്ടു ഞാൻ മുന്നമ്മേ. രാക്ഷസ രാജ്യം മുഴുവൻ അതുനേരം രാക്ഷസ സ്ത്രീകൾ മുറവിളി കൂട്ടിനാർ. താതാ സഹോദര നന്ദന വല്ലഭ നാഥ നമുക്കവലംബന വാരയ്യോ. വൃദ്ധയായി ഏറ്റവും വിരൂപയായുള്ളൊരു നക്തഞ്ചരാധിപ സോദരിരാമനെ ശ്രദ്ധിച്ച കാരണമാവത്തിതൊക്കവേ വർദ്ധിച്ചു വന്നിതു മറ്റില്ല കാരണം ശൂർപ്പണകയ്ക്കെന്തു കുറ്റമതിൽ പരോ പെരുമാളല്ലയോ ദശഗന്ധരന് ജാനകിയെ കൊതിച്ച്
ചാശു കുലം മുടിച്ചാനൊരു മൂഢൻ മഹാപാപി രാവണൻ, മൂഢൻ മഹാപാപി രാവണൻ അർത്ഥപ്രഖരമാത്രേണ ഖരാദിയേ യുദ്ധേ വധിച്ചതോ വൃത്രാരി പുത്രനെ മൃത്യു വരുത്തി വാഴിച്ചു സുഗ്രീവനെ. സത്വരോ വാനരന്മാരെ അയച്ചതും മാരുതി വന്നിവിട ചെയ്ത കർമ്മവും വാരിതിയിൽ ചിറകെട്ടിക്കടന്നതും കണ്ടിരിക്കെ നന്നു തോന്നുന്നതെത്രയും ഉണ്ടോ വിചാരമാവത്തിങ്കലുണ്ടാവോ. സിദ്ധമല്ലായിൽ വിഭീഷണൻ ചൊല്ലിനാൻ മത്തനായെന്നതും ധിക്കരിച്ചിടിനാൻ. ഉത്തമല്ല വിവേകി വിഭീഷണൻ സത്യവ്രതം മേലിൽ നന്നായി വരുമവൻ ജനിവൻ കുലമൊക്കെ മുടിപ്പതിനാചരിച്ചാനതു തൻ മരണത്തിനും നല്ല. സുതന്മാരെയും തമ്പിമാരെയും കൊല്ലിച്ചു മറ്റുള്ള ആദ്യ ജനത്തെയും എല്ലാം അനുഭവിച്ചിടുവാൻ പണ്ടുതാൻ മലായ്മ ചെയ്തുമെല്ലാം മറന്നിതോ. ബ്രഹ്മസ്വമായതോ ദേവസ്വമായതും നിർമര്യാദ മടക്കിനേറ്റവും നാട്ടിലിരിക്കും പ്രജകളെ പീഡിച്ച് നാട്ടിലിരിക്കും പ്രജകളെ പീഡിച്ചു കാട്ടിലാക്കി ചമ ചീടിനാൻ കസ്മലൻ. അർത്ഥമാന്യേന നിത്യമാർജിക്കയും മിത്ര ജനത്തെ വെറുത്തു ചമയ്ക്കയും ബ്രാഹ്മണരൊക്കെ കൊല ചെയ്യുകയും മറ്റുള്ള ധാർമ്മികന്മാർ മുതലൊക്കെ അടയ്ക്കയും പാര ഗുരുജനദ്വേഷവും ഉണ്ടിവ ആരോടുമില്ല കൃപ ഒരിക്കലും. ഈ മഹാപാപി ചെയ്തൊരു കർമ്മത്തിനാൽ നമ്മയും ദുഃഖിക്കുമാറാക്കിനാൻ ഇവൻ. യുദ്ധം പരസ്ത്രീ ജനത്തിൽ വിലാപങ്ങൾ നക്തഞ്ചരാധിപൻ കേട്ട് ദുഃഖാർദ്ധനായി ശത്രുക്കളെ കൊന്നൊടുക്കുവാനിന്നിനി യുദ്ധത്തിനാശു പുറപ്പെട്ടു കെങ്കിൽ നാം എന്നതു കേട്ടു വിരൂപാക്ഷനുമതിൽ മുനമേഹോരനും മഹാപാർശ്വനും ഉത്തരഗോപുരത്തൂടെ പുറപ്പെട്ടു ശസ്ത്രങ്ങൾ തൂകിത്തുടങ്ങിനാരേറ്റവും ദുർനിമിത്തങ്ങൾ ഉണ്ടായതിനാദരിച്ചുന്നതനായ നിശാചര നായകൻ ഗോപുരവാതിൽ പുറപ്പെട്ടു നിന്നിതോ ചാപലമെന്നിയെ വാനരവീരരോ രാക്ഷസരോടെ തീർത്താരതു കണ്ടേറ്റം ഊക്കോടെടുത്ത് നിശാചരവീരരോ. സുഗ്രീവനും വിരൂപാക്ഷനും തങ്ങളിൽ ഉഗ്രമവണ്ണം പൊരുതാരതു നേരം വാഹനമാകിയ വാരണ വീരനെ സാഹസം കൈക്കൊണ്ടു വാനര രാജനോ. കൊന്നതു കണ്ടു വിരൂപ വിലോചനൻ ചെന്നിതു വാളും പരിചയോ കൈക്കൊണ്ടു കൊന്നു
കൊണ്ടൊന്ന് എറിഞ്ഞാൻ കവിരാജനും നന്നായിരുന്നു വിരൂപാക്ഷനും അധാ വെട്ടിന്നാൻ വാനരനായക വക്ഷസിപുഷ്ടകോപത്തോടു മർക്കട രാജനും നെറ്റിമേനൊന്നടിച്ചാണതു കൊണ്ടവൻ തെറ്റുന്നു കാലപുരം പുക്കുമേവിനാൻ തേരിലേറിക്കൊണ്ടടുത്താൻ മഹോദരം മഹോദര തേരും തകർത്തു സുഗ്രീവൻ അവനയം മൃത്യുപുരത്തിനയച്ചതു കണ്ട് ധിക്രുദ്ധനായി വന്നടുത്താൻ മഹാപാർശ്വനും അംഗദൻ കൊന്നാൻ അവനെയും അന്നേരം പൊങ്ങും മിഴികളോടാശ്വരാധീശനും പോർമതത്തോടും അടുത്തു കപികളെ താമസാസ്ത്രം കൊണ്ട് വീഴ്ത്തിനാൻ ഊഴിയിൽ രാമനും മൈന്ദ്രാസ്ത്രമെയ്ത് തുടങ്ങിതു താമസാസ്ത്രത്തെയും അപ്പോൾ ദശ ആസുരമസ്ത്രമെയ്താനതു വന്നവള വാതുരന്മാരായി ശുകപികളും വരണസുകരകുഷ്ടകോഷ്ടുകാസരമായോ രഗസൈരി ഭവായ സവാനര സിംഹരൂരു മൃഗകാകഹൃദ്ധാനമനയമായി വരുമാസുരാസ്ത്രമാത്മകം മുദ്ഗരവട്ടസ ശക്തി പരശ്വധ ഖഡ്ഗശൂല പ്രാസവാണായുധങ്ങളും രൂക്ഷമായി വന്നു പരന്നതു കണ്ടളവാഗ്നേയമാസ്ത്രമേ ഇതാൻ മനുവീരനോ ചെങ്കണ്ണൽ കൊള്ളികൾ മിന്നൽ നക്ഷത്രങ്ങൾ തിങ്കളും ആദിത്യനഗ്നി എന്നിത്തരം ജ്യോതിർമയങ്ങളായി ചെന്നു നിറഞ്ഞവൾ വാസുരമസ്ത്രവും പോയി മറഞ്ഞു ബലാൽ അപ്പോൾ മയൻ കൊടുത്തൊരു ദിവ്യാസ്ത്രമാം അല്പതേരായുധം കാണായി തന്തികെ ഗാന്ധർവമസ്ത്രം പ്രയോഗിച്ചതിനെയും ശാന്തമാക്കിയിടാൻ മാനവ വീരനോ സൂര്യാസ്ത്രമെയ്താൻ ദശാനനൻ അന്നേരം ധൈര്യേണ രാഘവൻ പ്രത്യസ്ത്രമെയ്തതും കണ്ടിച്ച നേരമാ കണ്ടല വൈദ്യും ചണ്ഡകാരാംശു സമങ്ങളാം ബാണങ്ങൾ പത്തുകൊണ്ടെയ്തു മർമ്മങ്ങൾ ഭേദിച്ചള ഉത്തമ പുരുഷനാകിയ രാഘവൻ നൂറു ശരങ്ങളെയ്താനതു കണ്ടുടൽ കീറി മുറിഞ്ഞതു നക്തഞ്ജരേന്ദ്രനും ലക്ഷ്മണനേഴു ശരങ്ങളാലൂക്കോടു തൽക്ഷണേക്കേതു കണ്ടിച്ചു വീഴ്ത്തിനാൻ അഞ്ചു ശരമേതുസൂദനെയും കൊന്നു ചഞ്ചലഹീനം മുറിച്ചതും ചാപവും അശ്വങ്ങളേകത കൊണ്ടു വിഭീഷണൻ തച്ചുകൊന്നാനതു നേരോ ദശാനനൽ ഹരേ രാമ ഹരേ നിത്യവും ഒരു 21 ഉരുവീതയത് ജപിച്ചാൽ അത്യന്തമായിട്ടുള്ള ഗ്രഹപ്പഴവും വീട്ടിലെ കുടുംബകലഹങ്ങളും ഒക്കെ മാറി ഐശ്വര്യ സമ്പുഷ്ടമാകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ഈ ചെറിയ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ കടപ്പാടും.